വാർത്താ പ്രഭാതം തുടരുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനുഭവത്താളിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ ഈശ്വർദാസാണ്, ഹോമിയോപ്പതി വിദഗ്ധൻ. നാളെ ലോക ഹോമിയോപ്പതി ദിനമാണ്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹോമിയോപ്പതി ചികിത്സാരീതിയെക്കുറിച്ചും ഡോക്ടർ സംവദിക്കും. ഡോക്ടർ, വാർത്താപ്രഭാതത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്തുകൊണ്ടാണ് ഏപ്രിൽ 10 ലോക ഹോമിയോപ്പതി ദിനമായി നമ്മൾ ആചരിക്കുന്നത്? അതിൻ്റെ ഒരു പ്രസക്തി ഇപ്പോഴത്തെ കാലത്ത് എത്രത്തോളമുണ്ട്? ഏപ്രിൽ 10 ഈ ഹോമിയോപ്പതിൻ്റെ ഉപജ്ഞാതാവായ അല്ലെങ്കിൽ ഹോമിയോപ്പതിനെ കണ്ടുപിടിച്ച ഡോക്ടർ സാമുവൽ ഹനിമാൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ഈ ഹോമിയോപ്പതി ഡേ ആയിട്ട് പല കൺട്രീസിലും പലരും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇത് വേൾഡ് ഹോമിയോപ്പതിക് ഡേ ആയിട്ട് ഹോമിയോപ്പതിക് പ്രൊഫഷൻ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ചികിത്സാരീതിയെക്കുറിച്ചും സംസാരിക്കണമല്ലോ. ഈ ഹോമിയോപ്പതിയെ എങ്ങനെയാണ് മറ്റ് ചികിത്സാരീതിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതായി താങ്കളടക്കമുള്ള വിദഗ്ധർ വിലയിരുത്തുന്നത്? ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ ഒരു ഒരു വെൽ ഓർഗനൈസ്ഡ് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. മറ്റേ മെഡിസിൻ എന്ന് സപ്പോസ് യു കൺസിഡർ അലോപ്പതി, അത് കൺവെൻഷണൽ മെഡിസിൻ എന്ന് പറയും. ദറ്റ് ഈസ് എൻ എക്സ്പീരിമെൻ്റൽ മെഡിസിൻ. ഒരു ദാറ്റ് മെഡിസിൻ ഈസ് നോർമലി അതൊരു ഈ ബയോ മെഡിസിൻ എന്നാണ് സാധാരണ നമ്മൾ പറയാറ്. എല്ലാ അസുഖങ്ങളും ഒരു ബയോളജിക്കൽ പ്രോസസ്സിൽ നിന്നാണ് ഇവോൾവ് ചെയ്യുന്നത് എന്നാണ് ഈ അലോപ്പതിൻ്റെ കൺവെൻഷണൽ മെഡിസിൻ്റെ കൺസെപ്റ്റ്. അതിൽ ഒരു പെത്തോളജിക്കൽ ഓർഗാനിസം, ഒരു മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ വൈറസ് അല്ലെങ്കിൽ ബോഡിയിലുള്ള ഹാർമോണിൻ്റെ ചേഞ്ചസ്, അതിൻ്റെ കുറവ് കൂടുതൽ, ഇതൊക്കെ കൊണ്ടാണ് അസുഖങ്ങൾ വരണം എന്നുള്ളതാണ് അലോപ്പതിൻ്റെ വിശ്വാസം. അതുകൊണ്ട് അലോപ്പതിക് മെഡിക്കൽ സയൻസിന് ബയോ മെഡിസിൻ എന്ന് പറയും. പിന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റും എക്സ്പെരിമെൻ്റൽ, അതിനെ ന്യൂട്രലൈസ് ചെയ്യാനോ അതിനെ അപ്പോസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ കുറയ്ക്കാനോ കൂട്ടാനോ ഉള്ള മെഡിസിൻ കൊടുക്കും. ദറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് എക്സ്പെരിമെൻ്റൽ മെഡിസിൻ. ഹോമിയോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ബിലീവ്സ് ഇൻ ദ വൈറ്റലിസ്റ്റിക് പ്രിൻസിപ്പിൾ. ഹോമിയോപ്പതിന് അതുകൊണ്ട് ഹോമിയോപ്പതിനെ പറയുന്ന വൈറ്റൽ മെഡിസിൻ എന്നാണ്, വൈറ്റലിസ്റ്റിക് മെഡിസിൻ എന്നാണ്. ഇത് നമ്മുടെ ബോഡിയിൽ അസുഖങ്ങൾ വരുന്നത് ഈ പെത്തോളജിക്കൽ ഓർഗൻ അല്ലെങ്കിൽ മൈക്രോ ഓർഗൻ അല്ലെങ്കിൽ ഹോമിയോപ്പതി ബോഡിയിൽ ഒരു ഇംബാലൻസ് വരുന്നത് ഇതിന് മുമ്പ് ബോഡിയിലൊരു ഒരു ബോഡീൻ്റെ ഏതോ ഓർഗൻ ബോഡിയിലൊരു നമ്മുടെ ഒരു വൈറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാലാണ് നമുക്കൊരു ഒരു 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 വൈറ്റലിസ്റ്റിക് പ്രിൻസിപ്പിൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അതിലോ കൂടുതലോ കുറവോ അതിൻ്റെ റെസിസ്റ്റൻസിനുള്ള വരുന്ന വ്യത്യാസം കൊണ്ടാണ് അസുഖങ്ങൾ വരണമെന്നാണ് ഹോമിയോപ്പതിയിൽ വിശ്വാസം. അപ്പോൾ ആ വൈറ്റലിസ്റ്റിക് പ്രിൻസിപ്പിളിനെ കറക്റ്റ് ചെയ്യുക. അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡിയിൽ നാച്ചുറലായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബോഡിക്ക് ഒരു റെസിസ്റ്റൻസ് വരും. ആ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ പെത്തോളജിക്കൽ ഓർഗാനിസിനെയോ മൈക്രോ ഓർഗാനിസംസിനെയോ അല്ലെങ്കിൽ ഈ ബോഡിയിൽ വരുന്ന ഇമ്മ്യൂൺ ചേഞ്ചസ് അല്ലെങ്കിൽ ഹാർമോണൽ ചേഞ്ചസ് അത് ആ വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ചെയ്യും. അതാണ് ഹോമിയോപ്പതിൻ്റെ വിശ്വാസം. അതുപോലെ ഹോമിയോപ്പതിയിൽ മെഡിസിൻ വരണത്, മെഡിസിൻ കൊടുക്കുന്നത് ആ മറ്റത് എക്സ്പീരിമെൻ്റൽ മെഡിസിൻ ആണെങ്കിൽ ഹോമിയോപ്പതിയിൽ മെഡിസിൻ കൊടുക്കുന്നത് എക്സ്പീരിയൻസ്ഡ് മെഡിസിൻ. എക്സ്പീരിയൻസ് മെഡിസിൻ വാട്ട് ഐ മീനീസ് ഹോമിയോപ്പതിയിൽ കൊടുക്കുന്ന എല്ലാ മരുന്നുകളും ആദ്യം തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സിൽ പ്രൂവ് ചെയ്ത് അതിൻ്റെ ഫാർമോകോഗനിസ്റ്റിക് ഇഫക്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെ അതിലെ ഇഫക്റ്റിനെ കണ്ടുപിടിച്ച് അത് കോഡിഫൈ ചെയ്ത് പ്രിൻസിപ്പിളിനെ നമ്മൾ മെറ്റീരിയൽ മെഡിക്കായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസ്ഡ് റിസൾട്ട്സിനെയാണ് ഒരു രോഗിക്ക് കൊടുക്കണം. അപ്പോൾ ഹോമിയോപ്പതിക് മെഡിസിൻസ് ആർ കാൾഡ് ഹോമിയോപ്പതി ഈസ് കാൾഡ് എക്സ്പീരിയൻസ്ഡ് മെഡിസിൻ, അലോപ്പതി ഈസ് കാൾഡ് എൻ എക്സ്പീരിമെൻ്റൽ മെഡിസിൻ. ഈ രണ്ടാണ് ബേസിക്കലി ഡിഫറൻസ്. വൺ ഈസ് ബയോ മെഡിസിൻ, അനദർ ഈസ് എ വൈറ്റലിസ്റ്റിക് മെഡിസിൻ. ഡോക്ടർ, മികച്ച വിജയം 1-ാം റാങ്കൊക്കെ നേടിയാണ് ഹോമിയോ ഡോക്ടറായത്. ഇപ്പോൾ ഹോമിയോപ്പതിക് ഫൗണ്ടേഷൻ ചെയർമാൻ ആയി പ്രവർത്തിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു രംഗത്തോടൊരു ആകർഷണം തോന്നിയത്? പേഴ്സണലി ഞാൻ ഹോമിയോപ്പതി പഠിക്കാൻ വന്നത് എൻ്റെ ഹോമിയോപ്പതിയിൽ എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു, അത് ഹോമിയോപ്പതിക് മെഡിസിൻ കൊണ്ട് അലോപ്പതിക് മെഡിസിൻ കൊണ്ട് മാറ്റാൻ പറ്റിയിരുന്നില്ല. ഇറ്റ് വാസ് ആക്ച്വലി ടു ടെൽ യു ഫാക്ട് ഇറ്റ് വാസ് 1963. ഞാൻ പ്രീ ഡിഗ്രിക്ക് ഇവിടെ ഇൻ്റർമീഡിയറ്റ് കോളേജ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്നത്തെ എനിക്കൊരു ഒരു NCC ക്യാമ്പിൽ വെച്ചിട്ടൊരു അസുഖം വന്നു, ഒരു പനി വന്നു. അതിന് മിലിറ്ററി ഹോസ്പിറ്റലിൽ അവർ ആൻറ്റി മലേറിയ ട്രീറ്റ്മെൻറ്റ് തന്നിരുന്നു. അന്ന് ക്യുനൈൻ ആയിരുന്നു, ക്യുനൈൻ ടാബ്ലറ്റ് തന്നിരുന്നു. അത് കഴിഞ്ഞ് 1-2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ പനി വന്നു. അപ്പോഴും ക്യുനൈൻ തന്നെ ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ തന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എഗെയിൻ ദ ഫീവർ റിലാപ്സ്ഡ്. അപ്പോൾ
വീണ്ടും ഈ ക്വിനൈൻ തന്നെ കഴിക്കേണ്ടി വന്നു. ഈ ക്വിനൈൻ കഴിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഐ ഗോട്ട് എ പ്രോബ്ലം, ഹെൽത്ത് പ്രോബ്ലം. ആ പ്രോബ്ലം ട്രീറ്റ് ചെയ്യാനായിട്ട് പല ഡോക്ടർമാർക്കും കഴിഞ്ഞില്ല. പല ഹോസ്പിറ്റലിലും ഞാൻ പോയി. അന്ന് അന്ന് ഇവിടെ അവൈലബിളായിട്ടുള്ള ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസൊക്കെ നോക്കി, മാറിയില്ല. അവസാനം ഡോക്ടർ സജസ്റ്റഡ് ദോട്ട് ഇസ് ഓൾ ബിക്കോസ് ഓഫ് ഈ ക്വിനൈൻ ഓവർ ഡോസ് കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ മെഡിസിനും നിർത്താൻ പറഞ്ഞു. ആ മെഡിസിൻ നിർത്തിയിട്ടും അസുഖങ്ങൾ മാറിയില്ല. എൻ്റെ ഹെൽത്ത് വാസ് ഡിറ്റോറിയേറ്റിംഗ്. ദെൻ ബൈ ചാൻസ് ഐ ഹാപ്പൻ ടു ഗോ ടു എ ഹോമിയോപ്പത്തിക് ഡോക്ടർ. ഒരു ഇവിടെ പഴവങ്ങാടിയിലുണ്ടായിരുന്ന ഡോക്ടർ കെ വി ജോണിൻ്റെ ക്ലിനിക്കിൽ എൻ്റെ മീസിൽസിന് മരുന്ന് വാങ്ങിക്കാനായിട്ട് പോയപ്പോൾ ദ അറ്റൻഡിങ് ഡോക്ടർ ആസ് വാട്ട് ഈസ് റോങ് വിത്ത് യു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് എൻ്റെ കഥകളൊക്കെ പറഞ്ഞു. ദെൻ ഹി ടോൾ ദാറ്റ് ഹോമിയോപ്പതി ദർ ആർ മെഡിസിൻസ് വി ക്യാൻ ന്യൂട്രലൈസ് ദി ഇഫക്റ്റ് ഓഫ് അലോപ്പത്തിക് മെഡിസിൻ. വൈ കാൻ്റ് യു ട്രൈ ഇറ്റ്? ആദ്യം എനിക്കൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല, ബട്ട് ഐ ട്രൈഡ്. ഹി ഗേവ് മീ അതായത് അദ്ദേഹം എനിക്ക് രണ്ട് ഡോസ് മെഡിസിൻ തന്നിരുന്നു. ഒരെണ്ണം ഒരു ദിവസം രാത്രിയും പിറ്റേ ദിവസം രാത്രിയും കഴിക്കാൻ. ബിലീവ് മീ, ആഫ്റ്റർ ടേക്കിംഗ് ദ ടു ഡോസസ് മോസ്റ്റ് ഓഫ് മൈ ഹെൽത്ത് പ്രോബ്ലം വെൻറ്റ്. അതുവരെ എനിക്ക് കിടന്ന് ഉറങ്ങാൻ തന്നെ പറ്റുമായിരുന്നില്ല, ഒരു ഡ്രൈ കോഫും ഉണ്ട്. പക്ഷേ ഈ രണ്ട് ഡോസ് മെഡിസിൻ കഴിച്ച് കഴിഞ്ഞപ്പോൾ റിമാർക്കബിളി ദ ഹോൾ തിങ് ചേഞ്ച്ഡ്. അപ്പോൾ എനിക്ക് ഐ തോട്ട് പ്രീ ഡിഗ്രി പാസ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത് എന്താ പഠിക്കുക. സോ മൈ പാരൻസ് അഡ്വൈസ്ഡ് ദിസ് എ മെഡിസിൻ വിച്ച് സേവ്ഡ് യു ഫ്രം സം അതർ ഹെൽത്ത് ഇഷ്യൂസ്. വൈ കാൻ്റ് യു ലേൺ ഹോമിയോപ്പത്തി? അങ്ങനെ ബൈ അങ്ങനെ ഹോമിയോപ്പത്തിയിലൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് ഹോമിയോപ്പതി പഠിക്കാമെന്ന് പറഞ്ഞ് പോയതാണ് ഞാൻ ഹോമിയോപ്പത്തിയിൽ. ഈ അതുപോലെ ആൾക്കാർക്കിടയിൽ ഒരു വിശ്വാസമുണ്ട്, ഈ ഹോമിയോ മരുന്ന് കഴിക്കുമ്പോൾ ആദ്യ അസുഖം കൂടും പിന്നീട് കുറയും, അങ്ങനത്തെ ഒരു ധാരണയും ഒരു വിശ്വാസനയും അല്ലെങ്കിൽ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്. ഇതൊക്കെ ശരിയാണോ? No, that is absolutely not a right statement. You see, homeopathic medicines acute diseases in ubayikkunnund, chronic diseases in ubayikkunnund. Chronic disease means olvaadu palakkam jenna asukangalukku ubayikkunnund. Homeopathic medicine pettannu varana asukangalukku ubayikkunnund. Common cold, jaladosham, pani, fever, pneumonia, typhoid, anganeulla asukangal. Anganeulla medicines nu kodukkunnathu acute medicine. Acute medicine nu paranja valare frequent aayittu koduthu repeat cheyidittu vital force ne strengthen cheyyunna medicine. Angane oru medicine nu orikkalum ഹോമിയോപ്പതിക് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ റിയാക്ഷൻസ് ഒന്നും വരില്ല. വേറെസ് ദി അതർ വൺ, ഈ ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ വളരെ പഴക്കം ചെന്ന അസുഖങ്ങളാണ്. അങ്ങനെയുള്ള പഴക്കം ചെന്ന രോഗികൾ പല മെഡിസിൻസും ഉപയോഗിച്ച് ഈ അസുഖത്തിന് അതിൻ്റേതായിട്ടുള്ള നോർമൽ ക്യാരക്ടറിസ്റ്റിക് ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ടാവും. ഒരു രോഗി നമ്മുടെ അടുത്ത് വരുമ്പോൾ ആ രോഗിക്ക് ഈ മെഡിസിൻ കൊണ്ടുള്ള ഇഫക്റ്റും ആ രോഗീൻ്റെ അസുഖം കൊണ്ടുള്ള ഇഫക്റ്റും, അങ്ങനെ രണ്ട് ഇഫക്റ്റ് ആ രോഗിയും നമുക്ക് കിട്ടും ഒരു ഡോക്ടറെടുക്കാം, ഒരു ഹോമിയോപ്പതിക് ഡോക്ടർ നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു കേസ് വരുമ്പോൾ പലപ്പോഴും ഈ ഹോമിയോപ്പതിക് ഡോക്ടർ ആ മെഡിസിൻ്റെ ഇഫക്റ്റുകൾ കുറയ്ക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കും, മെഡിസിനുകൾ കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ ആ ഒറിജിനൽ ആക്ച്വൽ ഡിസീസിൻ്റെ ആക്ച്വൽ സ്റ്റേറ്റ് പുറത്തു വരും. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ സ്കിൻ ഡിസീസസ്, എക്സിമ, അവർ നമ്മുടെ അടുക്ക ഹോമിയോപ്പതി ഡോക്ടേഴ്സിൻ്റെ അടുക്ക വളരെ കോമൺ ആയിട്ട് വരുന്നതാണ്. ഈ എക്സിമ ഉള്ള രോഗികൾ വരുമ്പോൾ അവർ ആദ്യം പല ഓയിൻമെൻസും ഇതുമൊക്കെ ഉപയോഗിച്ച് ആ എക്സിമേൻ്റെ ട്രൂ ക്യാരക്ടറിസ്റ്റിക് ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. അതിന് ചിലപ്പോൾ ഇങ്ങനെയുള്ള മെഡിസിൻ നമ്മൾ ഹോമിയോപ്പതിയിലെ ചില മെഡിസിൻസ് കൊടുത്തു കഴിയുമ്പോൾ ആ സപ്രസ്ഡ് ഇഫക്ട്സ് മാറിക്കിട്ടും. സപ്രസ്ഡ് ഇഫക്റ്റ് മാറിക്കിട്ടുമ്പോൾ ഒറിജിനൽ സ്റ്റേറ്റ് തിരിച്ചു വരും. ഇതിനെ ആൾക്കാർ ചിലപ്പോൾ മിസ്ഇൻ്റർപ്രിറ്റ് ചെയ്യും, അസുഖം കൂടിയെന്ന്. ഇറ്റ് വാസ് നോട്ട് ആക്ച്വലി അസുഖങ്ങൾ കൂടണമല്ല, അത് അസുഖത്തിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റ് പുറത്തു വരണതാണ്. ദാറ്റ് ഇസ് ഹൗ ഇറ്റ്സ് ഹാപ്പനിങ്. ഡോക്ടർ, ഇന്ന് സർവ്വസാധാരണമായ രോഗങ്ങളാണ് പ്രമേഹം, കൊളസ്ട്രോൾ, ക്യാൻസർ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുന്നു. ഇവയിലൊക്കെ എത്രത്തോളം ഫലപ്രദമായ ചികിത്സയുണ്ട് ഇപ്പോൾ ഹോമിയോയിൽ? ഹോമിയോപ്പതി ഈ സി ഹോമിയോപ്പതി ഇതിലൊക്കെ എല്ലാ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, ഈ പറഞ്ഞത് മുഴുവൻ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സാണ്. ഈ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂസ്, അപ്പാർട്ട് ഫ്രം ക്യാൻസർ വി ഡോണ്ട് നോ വാട്ട് എക്സാക്ട്ലി ഇസ് ഡ്യൂ ടു, ഇതൊക്കെ ഇതിലൊക്കെ ഹോമിയോപ്പതി പലയിടത്തും ആസ് എ സ്റ്റാൻഡ് അലോൺ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട് പലയിടത്തും. അത് സ്റ്റാൻഡ് അലോൺ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോപ്പതി മാത്രം ഉപയോഗിക്കണം. ഇത് ഒരു കേസ് നമ്മുടെ അടുക്ക ഒരു ഹോമിയോപ്പതി കേസ് നമ്മുടെ അടുക്ക വെർജിനായിട്ട് വരുന്നുണ്ട്, ആദ്യം മറ്റ് ട്രീറ്റ്മെൻറ്റുകളൊന്നും എടുക്കാത്തൊരു കേസ് ആദ്യമായിട്ട് വരികയാണെങ്കിൽ നമുക്കതിനെ കൂടുതലായിട്ട് പേഷ്യൻസിനെ സ്റ്റഡി ചെയ്യാം. ആ പേഷ്യൻസിൻ്റെ ആക്ച്വൽ സിംപ്റ്റംസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള കേസുകളാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ബെറ്ററായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതിന് നമ്മൾ പറയും സ്റ്റാൻഡ് അലോൺ ട്രീറ്റ്മെൻറ്റ്, ഹോമിയോപ്പതി തന്നെ മാത്രമായിട്ട് ഉപയോഗിക്കുന്നത്.
മറ്റുള്ള കേസുകൾ മറ്റ് പലരും പലപ്പോഴും നമ്മുടെ അടുക്ക് വരുമ്പോൾ മറ്റ് പല ചികിത്സാ രീതികളും ഉപയോഗിച്ച് ഈ അസുഖത്തിൻ്റെ ഒറിജിനൽ ക്യാരക്ടറിസ്റ്റിക് പലതും മോഡിഫൈ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയുള്ള കേസുകൾ വരുമ്പോഴും ഹോമിയോപ്പതിന് ഞങ്ങളൊക്കെ സാധാരണ ചെയ്യാന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതി വി എൻകറേജ് ദം ടു യൂസ് ഹോമിയോപ്പതി ആസ് ആൻ അഡ്ജങ്ക് ട്രീറ്റ്മെൻറ്റ്. അലോപ്പതി ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഉപയോഗിച്ചോട്ടെ, അതിൻ്റെ കൂട്ടത്തിൽ ഹോമിയോപ്പതി കൂടെ ഉപയോഗിക്കാൻ പറയും. അങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഒരു സ്റ്റേജ് വരും, ചിലപ്പോൾ മറ്റു മെഡിസിനുകൾ മാറ്റാൻ പറ്റുന്ന ഒരു സ്റ്റേജ് വരെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ വീണ്ടും ഹോമിയോപ്പതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ലോൺ ആക്കും ആ പേഷ്യൻസിന്. അല്ലാതെ മറ്റ് ലോങ് കണ്ടിന്യൂഡ് ആയിട്ട് അലോപ്പതിക്കോ ആയുർവേദിക്കോ മറ്റോ മെഡിസിൻ ഉപയോഗിച്ചിട്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പെട്ടെന്ന് ആ മരുന്നുകൾ നിർത്താൻ പറയണത് ശരിയല്ല. ഈ അതുപോലെ തന്നെയുള്ള പല ധാരണകളുണ്ട്, ഈ പഥ്യം പോലുള്ള ചില ധാരണകൾ. ഹോമിയോ മരുന്ന് കഴിക്കുമ്പോൾ കാപ്പി കഴിക്കാൻ പാടും ഇല്ല, ചിലർ പാടുമെന്ന് പറയും, ചിലർ പാടില്ല എന്ന് പറയും. എങ്ങനെയാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥയൊക്കെ? ഹോമിയോപ്പതി മെഡിസിൻ നേഴ്സി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു വൈറ്റലിസ്റ്റിക് മെഡിസിനാണ്. ഈ മെഡിസിനിൽ ഈ ഈ കെമിക്കൽ മോളിക്യൂളോ അല്ലെങ്കിൽ ബയോളജിക്കൽ മോളിക്യൂളോ ഒന്നുമില്ല. ഇതിൽ ഈവൻ സബറ്റോമിക് പാർട്ടിക്കിൾസ് മാത്രമേ ഉള്ളൂ, നാനോ പാർട്ടിക്കിൾസ് ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ പുതിയ അറിവ്. ഇതിലുള്ളത് ഒരു തരം സം സോർട്ട് ഓഫ് എൻ എനർജി സ്റ്റേറ്റ്. അപ്പോൾ അതിന് എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബിവറേജസ്, സ്ട്രോങ് ആയിട്ടുള്ള സംതിങ് ലൈക്ക് വെരി ക്രൂഡ് കോഫി, ആൽക്കഹോൾ, സ്ട്രോങ് സ്മെല്ലിങ് ആർട്ടിക്കിൾസ്, ഇതൊക്കെ ഞങ്ങൾ നിർത്താൻ പറയണതിന് കാരണം ആ ബോഡി മരുന്ന് കഴിക്കുന്ന ആളിൻ്റെ ബോഡിയിൽ ഈ മരുന്നിൻ്റെ ഇഫക്റ്റ് കിട്ടാൻ പെട്ടെന്ന് കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ റൊട്ടീനായിട്ടുള്ള കോണ്ടിമെൻറ്റ് സ്പൈസസ്, വളരെ സ്ട്രോങ് സ്മെല്ലിങ് ആർട്ടിക്കിളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മെഡിസിൻ്റെ ആക്ഷൻസ് വളരെ കുറച്ച് മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ കോഫി ന്യൂട്രലൈസ് ചെയ്യുന്നുള്ളതുകൊണ്ടല്ല. ആ ഈ പഥ്യം എന്ന് പറയുന്നത് അസുഖത്തിൻ്റെതായിട്ടുള്ള പഥ്യങ്ങളുണ്ടാവും, മരുന്നിൻ്റെതായിട്ടുള്ള പഥ്യങ്ങളുണ്ടാവും. ഈ അസുഖത്തിന് ഉള്ള പഥ്യങ്ങൾ എല്ലാ സിസ്റ്റത്തിലും ഒന്ന് തന്നെയാണ്. അതായത് പനി, വളരെ പനിയുള്ളപ്പം വളരെ തണുത്തത് കഴിക്കരുത്, അത് കഴിക്കരുത് എന്നുള്ള എല്ലാ ഡോക്ടർമാരും പറയും. പക്ഷേ ഈ മരുന്നിൻ്റെ പഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആയുർവേദത്തിൽ ചില പഥ്യങ്ങളുണ്ട്, ഹോമിയോപ്പതിയിൽ ചില പഥ്യങ്ങളുണ്ട്. അതാണ് ഈ കോഫി ടീനെ കുറിച്ചൊക്കെയുള്ള ചില കൺസെപ്റ്റ്സ്. ഡോക്ടർക്ക് ഒരുപാട് വർഷത്തെ സർവീസ് ഉണ്ട് ഈ രംഗത്ത്, ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഈ ഒരു ഇത്രയും നാളത്തെ അനുഭവം വെച്ച് വിവിധ രാജ്യങ്ങളിൽ ഹോമിയോയ്ക്ക് എത്രത്തോളം സ്വീകാര്യത ഉണ്ട്? പല കൺട്രിയിലും ഹോമിയോപ്പതി പല തരത്തിലാണുള്ളത്. ചില കൺട്രീസിൽ ഹോമിയോപ്പതി ഇനി ചില ലെജിസ്ലേറ്റീവ് മെക്കാനിസംസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലുള്ളത് ഹോമിയോപ്പതിക്ക് ഒരു സെപ്പറേറ്റ് ലെജിസ്ലേഷൻ ഉണ്ട്. അങ്ങനെയുള്ള ലെജിസ്ലേഷൻ നമ്മുടെ ഏഷ്യയിൽ ചില കൺട്രീസിലുണ്ട്. സേ മലേഷ്യ, ഏഷ്യൻ കൺട്രീസിനുള്ള ശ്രീലങ്ക, നേപ്പാൾ, ഇവിടെയൊക്കെ ആണെങ്കിൽ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇവിടെയൊക്കെ ആണെങ്കിൽ ഹോമിയോപ്പതിക്ക് ഒരു സെപ്പറേറ്റ് ലെജിസ്ലേഷൻ ഉണ്ട്. അതിൽ ഹോമിയോപ്പതി ഈ ഹോമിയോപ്പതിനെ ഒരു സെപ്പറേറ്റ് സിസ്റ്റമായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് യൂറോപ്യൻ കൺട്രീസിൽ, യൂറോപ്യൻ യൂണിയനിൽ, യൂറോപ്യൻ യൂണിയൻ ഫോർ ക്ലാസിക്കൽ ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വേറൊരു ഓർഗനൈസേഷൻ. അവർ ഹോമിയോപ്പതിനെ വെച്ചിരിക്കുന്നത് ആസ് എ പാർട്ട് ഓഫ് ദെയർ സ്പെഷ്യലൈസേഷൻ ഓഫ് അലോപ്പതിക് മെഡിക്കൽ ട്രെയിനിങ്. അവിടെ ഹോമിയോപ്പതി പഠിക്കണമെങ്കിൽ ആദ്യം മോഡേൺ മെഡിസിൻ പഠിക്കണം. പഠിച്ചിട്ട് നമ്മളിവിടെ അലോപ്പതിയിൽ ഓരോ സ്പെഷ്യലൈസേഷൻ ഉണ്ടാക്കുന്ന പോലെ ഹോമിയോപ്പതി ഈസ് എ സ്പെഷ്യലൈസേഷൻ ഓഫ് മെഡിസിൻ. അപ്പോൾ അവിടുത്തെ മെഡിക്കൽ ഡോക്ടേഴ്സ് ആണ് അവിടെ ഉള്ളവർ. അവർ ഹോമിയോപ്പതി ഒരു സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ദ സെയിം തിങ് ഈസ് ഇൻ യൂറോപ്പ്, കാനഡ, അമേരിക്കൻ കൺട്രീസ്. ചില ആഫ്രിക്കൻ കൺട്രീസിലും ഇന്ത്യ, ഏഷ്യൻ കൺട്രീസിലും ഹോമിയോപ്പതിന് ഒരു സെപ്പറേറ്റ് സിസ്റ്റമായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആസ്ട്രേലിയ, യൂറോപ്പ്, അമേരിക്ക, കാനഡ, ഇവിടെയൊക്കെ ആണെങ്കിൽ ഹോമിയോപ്പതി ഈസ് എ പാർട്ട് ഓഫ് ദി മെഡിക്കൽ ട്രെയിനിങ് പ്രോഗ്രാം. ഇപ്പോൾ ഈ കോഴിക്കോട് ആസ്ഥാനമായി ഗ്ലോബൽ ഹോമിയോപ്പതിക് ഫൗണ്ടേഷൻ വരുന്നു, താങ്കളാണ് അതിൻ്റെ ചെയർമാൻ. എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ? ആക്ച്വലി ദിസ് ഇസ് എ വെരി റീസെൻ്റ് ഡെവലപ്മെൻറ്റ്, വെരി റീസെൻ്റ് ഡെവലപ്മെൻറ്റ്. ഗ്ലോബൽ ഹോമിയോപ്പതിക് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഗ്ലോബൽ ഹോമിയോപ്പതിക് ഫൗണ്ടേഷൻ ഈസ് ത്രൈവിങ് ടു ഡു ഈസ് റോപ്പിംഗ് അപ്പ് ദ പീപ്പിൾ ഹൂ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഹോമിയോപ്പതി. നമുക്ക് ഹോമിയോപ്പതിയിൽ പ്രൊഫഷണൽ ബോഡീസ് ഉണ്ട്. ഇന്ത്യയിൽ തന്നെ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പാത്ത്, അല്ലെങ്കിൽ ഏഷ്യൻ ഹോമിയോപ്പതിക് ലീഗ്, ഇൻ്റർനാഷണൽ വഴി പോയി കഴിഞ്ഞാൽ ലീഗ മെഡിക്കോറ ഇൻ്റർനാഷണാലിസ്, ഇങ്ങനെയുള്ള പ്രൊഫഷണൽ ബോഡീസ് ഉണ്ട്. അതിൽ മുഴുവൻ ദ ഹോൾ ഒബ്ജക്റ്റീവ്സ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. ഒരു പ്രൊഫഷണൽ ആൾക്കാർ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പല സ്കീംസും പല ഒബ്ജക്റ്റീവ്സും ഉണ്ടാക്കുന്നുണ്ട്. So they, we all have an objective of developing homeopathy.
അപ്പോൾ ഹോമിയോപ്പതിൻ്റെ ഒരു ക്രിട്ടിക്കൽ ആസ്പെക്റ്റിൽ നിന്ന് ഒരു തേർഡ് പാർട്ടി പുറത്തു നിന്നും കൊണ്ട് ഹോമിയോപ്പതി കണ്ട് ഹോമിയോപ്പതിൻ്റെ മെരിറ്റ് പറഞ്ഞ് പറയാനായിട്ട് ഒരു ഓർഗനൈസേഷൻ അല്ല ഈ പ്രൊഫഷണൽ ബോഡീസ്. ഈ ഗ്ലോബൽ ഹോമിയോപ്പതി ഫൗണ്ടേഷൻ ഈസ് എൻ ഓർഗനൈസേഷൻ വി ആർ ട്രൈങ് ടു റോപ്പ് അപ്പ് ദി തേർഡ് പാർട്ടീസ് ഹു ഹവ് എക്സ്പീരിയൻസ്ഡ് ഹോമിയോപ്പതി. ഒരുപാട് ആൾക്കാർ, സെലിബ്രിറ്റീസ്, പ്രൊഫഷണൽസ്, ബ്യൂറോക്രാറ്റ്സ്, പോളിസി മേക്കേഴ്സ്, അവരൊക്കെ ഹോമിയോപ്പതി ഉപയോഗിച്ച് ഹോമിയോപ്പതി ഒരു നല്ല സിസ്റ്റമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഹോമിയോപ്പതിൻ്റെ നല്ല വശങ്ങളും മോശമായ വശങ്ങളും അവർക്ക് കൂടുതലറിയാം. ഒരു പ്രൊഫഷണലായിട്ട് ഞാൻ നോക്കുമ്പോൾ ഹോമിയോപ്പതിൻ്റെ ഈ മോശമായിട്ട് വശങ്ങൾ ഞാൻ ഒരിക്കലും ഹൈലൈറ്റ് ചെയ്യാറില്ല, അത് കറക്റ്റ് ചെയ്യാനും ശ്രമിക്കാറില്ല. നേരെ മറിച്ച് ഒരു തേർഡ് പാർട്ടി ആണെങ്കിൽ അതല്ല, ഹോമിയോപ്പതിൻ്റെ ഇതൊക്കെയാണ് ഹോമിയോപ്പതിൻ്റെ വീക്ക്നെസ്, ഇത് കറക്റ്റ് ചെയ്യണമെന്ന് അവർക്ക് നമുക്കൊരു ഗൈഡൻസ് തരാൻ പറ്റും. അവർക്ക് കൂടുതൽ ഇതിൽ റിസർച്ച് ചെയ്യാനുള്ള ഒരു 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 ഗൈഡൻസ് തരാൻ പറ്റും. അത് ഈ ഗ്ലോബൽ ഹോമിയോപ്പതി ഫൗണ്ടേഷൻ ഈസ് എ ഓർഗനൈസേഷൻ ഫോംഡ് ബൈ ഫ്യൂ പ്രൊഫഷണൽസ് ട്രൈങ് ടു റോപ്പ് അപ്പ് the people who have experienced homeopathy, who are lovers of homeopathy, who likes homeopathy, anganulla scientists, mostly scientists, celebrities, professionals, policy makers, anganulla aalkare aanu ee global homeopathic foundation de members aayittu varunnathu. ഞങ്ങൾ ഓൺലി ഞാൻ ചെയർമാൻ ആണെങ്കിലും ഞങ്ങളുണ്ട്, ഡോക്ടർ ഷീവൽസ് മേനോൻ ഉണ്ട്, ചെന്നൈയിൽ നിന്ന് ഡോക്ടർ ജയേഷ് ഉണ്ട്, ബോംബെയിൽ നിന്ന് ഡോക്ടർ രാജേഷ് ഉണ്ട്. വി ആർ ട്രൈങ് ടു ബി ദി ബാക്ക് ബോൺ, ബാക്ക് സപ്പോർട്ട്. ഞങ്ങൾ ബാക്കിൽ നിന്ന് അവർ പറയണത് കേട്ട് ഈ ഹോമിയോപ്പതിനെ ഫെർദർ ടു ടേക്ക് ഹോമിയോപ്പതി ടു ഇറ്റ്സ് ഹൈറ്റ്സ്, അതാണ് ഈ ഗ്ലോബൽ ഹോമിയോപ്പതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ ഈശ്വരദാസ് ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് വളരെ, ഹോമിയോപ്പതി ചികിത്സാരീതിയെക്കുറിച്ചും ഹോമിയോപ്പതിയെക്കുറിച്ചും ഇത്രയും അറിവുകൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതിന് നന്ദി. വാർത്താപ്രഭാതത്തിൽ ഇനിയൊരു ഇടവേള.